നമസ്കാരം. പല കാര്യങ്ങളിലും ക്രേസ് ഉള്ള പല മനുഷ്യരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അത്തരത്തിൽ പാമ്പുകളോട് ക്രേസ് ഉള്ള ഒരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പാമ്പുകളുടെ കളിത്തോഴൻ ശ്രീ ഉണ്ടൻകോട് അജേഷ് ലാലുവുമായി ഒരു ദിനം. നമുക്ക് അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഉണ്ടൻകോട് അന്വേഷിച്ചില്ലാരും. അപ്പൊ ഉണ്ടൻകോട് എന്ന് പറയുന്ന ഈ സ്ഥലത്തിന്റെ പേര്? സ്ഥലത്തിന്റെ പേര്. അപ്പൊ നമ്മള് അപ്പൊ പേര് എടുത്ത് വരുന്ന അനുസരിച്ച് സ്ഥലത്തിനും കൂടെ അതൊരു മഹിമയായിക്കോട്ടെ എന്ന് കരുതിയാണ്. എന്ത് ചെയ്യുന്നു ശരിക്കും? ഞാൻ വനംവകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു. അത് ഇപ്പൊ ഒരു 6 മാസമായിട്ട് ഇപ്പൊ ജോലി ഇല്ല. അത് അതിലുപരി PF പീപ്പിൾ ഫോർ അൻമെൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ വോളണ്ടിയർ ആണ്. അതുപോലെ സ്നേഹ റെസ്ക്യൂർ ആണ്. സ്നേഹക്കുന്നല്ല, എല്ലാ അനിമൽസും നമ്മൾ എല്ലാ അനിമൽസും വിളിച്ചിട്ട് വനംവകുപ്പിന് കൈമാറുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പൊ ചെയ്തു വരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു നിലവില് ഇഴജന്തുക്കളെ ധാരാളം താങ്കളും പിടിക്കുന്നുണ്ടെന്നും അത് സർക്കാരിന് കൊടുക്കുന്നുണ്ടെന്നുമാണ് നമ്മൾ അറിയുന്നത്. അപ്പം ആ അറിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പിടിച്ചിട്ടുള്ള സ്നേക്സ് ഏതൊക്കെയാണ്? നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കുറഞ്ഞൊരു 10 കോളുകളുണ്ടാവും. അപ്പോൾ പാമ്പായിരുന്നാലും മറ്റ് അതർ അനിമൽസ് ആയിരുന്നാലും കുറേ കോളുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചേര 3 കോബ്രയാണ് ഇന്നത്തെ ദിവസം കിട്ടിയത്. അപ്പോൾ അത് നമുക്ക് കാണിക്കാം. അപ്പോൾ അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ വനംവകുപ്പിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും അംഗീകരിച്ച് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പിടിക്കുന്ന എല്ലാ പാമ്പിനെയും നമ്മൾ പരുത്തിപ്പള്ളി, നമ്മൾ റേഞ്ച് പരുത്തിപ്പള്ളിയാണ്. പരുത്തിപ്പള്ളി നെയ്യാറായിരുന്നു നേരത്തെ, ഇപ്പോൾ പരുത്തിപ്പള്ളിയാണ്. അപ്പോൾ പരുത്തിപ്പള്ളിക്കാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്തത്. അപ്പോൾ പരുത്തിപ്പള്ളി RRT ഇവിടെ വന്ന് ഹാൻഡ് ഓവർ, അവർക്കാണ് പാമ്പിന് നമ്മൾ കൊടുക്കുന്നത്. അവർ ഈ പാമ്പിനെ എന്താ ചെയ്യുന്നത്? ഒരു വനത്തെ റിലീസ്, വനമേഖലയോട് ചേർന്ന് അതിർത്തി പ്രദേശങ്ങളിൽ റിലീസ്. ഉൾവനങ്ങളിൽ പാമ്പിനെ വിട്ട് കഴിഞ്ഞാൽ പാമ്പിന് ആഹാരം, ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ സാധാരണ ചേര, കോബ്ര ഇങ്ങനെയുള്ള പാമ്പുകൾക്ക് ആഹാരം കിട്ടാൻ ആഹാരം ശരിക്കും എന്താണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇന്റർവ്യൂ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പാമ്പ്, ഇപ്പൊ മോഹനായിരുന്നാലും ചേരയായിരുന്നാലും ഇങ്ങനെയുള്ള പാമ്പുകൾക്കെല്ലാം സാധാരണ നമ്മുടെ നാട്ടിലുള്ള ആഹാരം തന്നെയാണ്. ഇപ്പൊ എലി, തവള ഇങ്ങനെയുള്ള സാധനം തന്നെയാണ് തീർച്ചയായിട്ടും ആഹാരം. അപ്പൊ നമ്മൾ കാട്ടിനകത്ത് വിട്ടു കഴിഞ്ഞാല് ഒരു പരിധി വരെ അവർക്ക് ആഹാരം കിട്ടാനുള്ള സാധ്യത കുറവാണ്. കാരണം കാട്ടിൽ ഒരു പരിധി വരെ തവളയൊക്കെ ഉണ്ടാകും, പക്ഷെ അതിലുപരി അതിനേക്കാളും കൂടുതൽ കിട്ടുന്നത് നമ്മുടെ നാട്ടിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ചേരയും ഈ തവളയും വലിയ കാടുകളിൽ നിന്ന് നാട്ടിലേക്ക് കൂടുതൽ വരുന്നത്. കാരണം അത് കാട്ടിനകത്ത് നമ്മളൊരു 10-15 കിലോമീറ്റർ നടന്നാൽ പോലും ഒരു മൂർഖൻ പറഞ്ഞത് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു പറമ്പ് ചിലപ്പോൾ കിളച്ച് കഴിഞ്ഞാൽ 100-200 മൂർഖനെ ചേരെ കാണാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പിടിക്കുന്ന പാമ്പ് നമ്മളെല്ലാം ഫോറസ്റ്റിൽ കൈമാറുന്നത്. ഈ ജനവാസവും പാമ്പുകളും തമ്മിലുള്ള ബന്ധം മറ്റോ ഉണ്ടോ? അങ്ങനെ തീർച്ചയായിട്ടുണ്ട്. കാരണം ജനവാസമുള്ള സ്ഥലങ്ങൾ മാത്രമേ പാമ്പുകളുള്ളൂ. അത് നമ്മൾ എപ്പോഴും ഏത് എത്ര വലിയ ഒരു സയന്റിസ്റ്റ് ആയിരുന്ന മനസ്സിലുള്ള ഒരു കാര്യം, നമുക്ക് നാട്ടിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ ജനവാസമുള്ള മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പാമ്പുകളുള്ളത്. അതൊക്കെ ചേര, മൂർക്കൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടുപ്രദേശം തന്നെയാണ്, ജനവാസമുള്ള മേഖല തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കുക. അപ്പൊ നമ്മുടെ അതിന്റെ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന പറഞ്ഞാൽ, നമ്മൾ കിട്ടുന്ന പാമ്പുകൾ നമ്മൾ സാധാരണ നമ്മൾ പിടിക്കുന്ന പാമ്പുകളെ പണ്ട് നമ്മളാണ് റിലീസ് ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മള് പരുത്തിപ്പള്ളി RRT, നമ്മളെ പരുത്തിപ്പള്ളി നമ്മളെ റേഞ്ച്. അപ്പൊ അതിന്റെ കീഴിൽ RRTക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യും. അതായത് 1-2 ദിവസം പിന്നെ ഗ്യാപ്പ് ടൈം എടുത്തുകൊണ്ട് പോകാറുണ്ട്. നമ്മൾ അത്രയും മാക്സിമം 1-2 ദിവസം നമ്മൾ കയ്യിൽ വെച്ചേക്കും. അവർ കിട്ടുന്ന ബോട്ടിൽ തന്നെ നമ്മൾ കയ്യിൽ വെച്ചേക്കും. അപ്പൊ അവർ വരുമ്പോൾ നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ ഒരു 1-5 പാമ്പുകളുണ്ട്. അപ്പൊ അന്നലെ ഇന്നലെ രാത്രി ഇന്നോട് കിട്ടിയ പാമ്പുകൾ, അതെ, നമുക്ക് 5 വന്നപ്പോൾ കാണാറുണ്ട്. തമിഴ്നാട്ടില് സാധാരണമായിട്ട് എപ്പോഴും കണ്ടുവരുന്ന ഒരു പാമ്പാണ് ഇന്ത്യൻ റാറ്റ് സ്നേക്ക് എന്ന് പറഞ്ഞ ചേരകൾ. ചേരകളില് പൊതുവായിട്ട് നമ്മുടെ നാട്ടില് പൊതുവായിട്ട് ആൾക്കാർ 2 കളർ ചേരകൾ കാണാറുണ്ട്. 1 മഞ്ഞച്ചേരകള്, 2 കരിഞ്ചേരകള്. അപ്പൊ ഇതില് വ്യത്യാസമാണ്, നിറവ്യത്യാസം വരുന്ന ചേരകൾ. കാരണം മനുഷ്യരില് നിറവ്യത്യാസം ഉള്ളതുപോലെ ചേരകളിൽ നിറവ്യത്യാസമുണ്ട് അല്ലെ. സാധാരണയായിട്ട് വെയിൽ ധാരാളമായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ ചില പാമ്പുകൾക്ക് നിറവ്യത്യാസം കൂടാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചേരകളില് നിറവ്യത്യാസം കൂടുതലായിട്ട് നമ്മൾ കരിഞ്ചേര എന്ന് പറയും. സാധാരണ കണ്ടു കഴിഞ്ഞാൽ ഇതിന് കറുത്തൊരു കളറുടെ ഷെയ്ഡാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ ഭംഗിയായിട്ട് കടിക്കുന്ന ഒരു പാമ്പാണ് ചേര. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചാടി കടിക്കും. പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് വിഷമില്ല, നമ്മുടെ നിരോപദ്രവകാരിയുള്ള പാമ്പാണ് ഈ ചേരകൾ. അപ്പൊ ഇത് നമുക്ക് ഇന്ന് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാല് നമുക്ക് പ്ലാമൂട്ടുകട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടിനകത്ത് കയറി എന്നുള്ള ഒരു വിളിച്ചു, നമ്മൾ അങ്ങനെ പോയി അങ്ങനെ റെസ്ക്യൂ ചെയ്തതാണ്. അപ്പൊ ഇത് വളരെ ഭംഗിയായിട്ട് കടിക്കും ചേര. ചില സമയങ്ങളിൽ വളരെ ഭംഗിയായിട്ട് കടിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ വിഷമില്ല, എന്തായാലും ഒരു 3 അടി നീളം ഉണ്ടാകും. നമ്മളതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഇന്നോലെ നാളെ അവർ വന്ന് കൊണ്ടുപോകും.
കാണിച്ചത് ഒരു ചേരയാണ് കാണിച്ചത്. അതിന് വിഷമില്ല, പക്ഷെ അത് കടിക്കുന്ന പാമ്പാണെന്ന് പറഞ്ഞത്. അപ്പൊ ഇനി വിഷമില്ലാത്ത വേറെ ഐറ്റംസ് ഏതാ ഉള്ളത്? അപ്പൊ അതിന് ചേരയുടെ ജനസിയപ്പെട്ട മറ്റൊരു പാമ്പാണ്. നമ്മുടെ ഇംഗ്ലീഷിൽ ഇതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ട്രിഗഡ് സ്നേക്ക് ആണ്. കാട്ടുപാമ്പ്, എലിപിടിയും പാമ്പ് എന്നൊരു പേരുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചേരയുടെ വംശം തന്നെയാണ്. പക്ഷെ വളരെ ഭംഗിയായിട്ട് കടിക്കുന്ന ഒരു പാമ്പ് തന്നെയാണ്. വളരെ ഭംഗിയായിട്ട് കാരണം കടിക്കാനുള്ള ടെൻഡൻസി നിൽക്കുന്നുണ്ട്. ഇതിന് ഇതിന്റെ പേരെന്ന് പറയുന്നത് എലിപിടിയം പാമ്പെന്നാണ്. എലിപിടിയം പാമ്പ്, അതെ, നമ്മൾ ഇംഗ്ലീഷിലെ ട്രിങ്കഡ് സ്നേക്ക് എന്ന് പറയും. എലിപിടിയം പാമ്പ് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ മറ്റേ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ചേരയുടെ അതേ വംശം തന്നെയാണ്. പക്ഷെ ഇത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന് അപകടമൊന്നും സംഭവിക്കാറില്ല, അല്ലെങ്കിൽ നമുക്ക് മനുഷ്യന്റെ ജീവനോ അസ്വസ്ഥ ഒന്നിനും അപകടം സംഭവിക്കാറില്ല. വളരെ ഭംഗിയായിട്ട് കടിക്കും. പക്ഷെ ചേരയെ പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് കടിക്കുന്നതാണ്. അപ്പൊ എലിപിടിയൻ പാമ്പ് എന്ന് പറയാനുള്ള കാരണം, ഇത് കഴിക്കുന്ന ആഹാരം മെയിനായിട്ട് എലിയാണ്. എലിയാണ്, എലിയാണ് ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പൊതുവായിട്ട് എല്ലാ വീടുകളിലും നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പാമ്പുകളിൽ ചേര കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്ത് കണ്ടുവരുന്ന ഇതിനെയാണ്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഭീകരനാണെന്ന് തോന്നുന്നു. തോന്നുന്ന സാധനം എട്ടടി വീരൻ എന്ന പാമ്പോട്ട് രൂപസാദൃശ്യം ഉള്ളത് കൊണ്ട് രൂപസാദൃശ്യം സാധനം ആൾക്കാർ പറയുന്നതാണ്. രൂപസാദൃശ്യത്തിലൊന്നുമില്ല. ചിലർ പറയുന്നത് എട്ടടി വീരൻ ഇതുകൊണ്ട് രൂപസാദൃശ്യം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ രൂപസാദൃശ്യം ഒന്നുമില്ല. എട്ടടി വീരൻ ബ്ലാക്ക് ആണ്. ഇത് കുറച്ചുകൂടെ ഒരു ഗ്രേ കളറാണ്. വളരെ സാധുവുള്ള പാമ്പാണ്. ഇതെല്ലാം നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പാമ്പിനെ നമ്മൾ പിടിക്കുന്ന അതേ ബോട്ടിൽ, അവിടെ നിന്ന് വാങ്ങുന്ന ബോട്ടിൽ തന്നെ നമ്മൾ പാമ്പിനെ സൂക്ഷിക്കുന്നത്. അപ്പോൾ അവർ ഫോറസ്റ്റുകാർ വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം പതിവ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സാധാരണ ആൾക്കാരും പൊതുവിൽ പറയാറുണ്ട് നമ്മൾ പാമ്പിനെ സൂക്ഷിക്കാറുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇപ്പോൾ സാധാരണ നമ്മൾ സാധാരണ പാമ്പിനാണെങ്കിൽ കൂട്ടിനകത്ത് ഇടാം. പക്ഷേ നമ്മൾ അങ്ങനെ കൂട്ടിലൊന്നും ഇടുന്നില്ല. കിട്ടുന്ന പാമ്പുകൾ അവിടെ നിന്ന് കിട്ടുന്ന ബോട്ടിൽ തന്നെ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. പിന്നെ അവർ വരുമ്പോൾ നമുക്ക് അവർക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാറുണ്ട്. അപ്പോൾ അവരാണ് അതിനെ റിലീസ് ചെയ്യുന്നത്. അജേഷ് ലാലുവിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെബ്സൈറ്റ് സന്ദർശിക്കുക.